എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് തോരനാണ്. അതിനായിട്ട് വൃത്തിയാക്കുന്നത് കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ പുറന്തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇളം മഞ്ഞ നിറമാകുന്നത് വരെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. നമ്മുടെ നാട്ടിൽ ഇതിനെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. പല നാടുകളിലും പല രീതിയിലാണിത് പറയുന്നത്. കൊടപ്പൻ എന്ന് പറയുന്നുണ്ട്, വാഴ ചുണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വാഴപ്പൂ തോരൻ എന്നും പറയുന്നുണ്ട്. ഇത് ഇതുപോലെ കൈവച്ച് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, അതുപോലെ ചോപ്പറിലിട്ട് വേണമെങ്കിലും ചോപ്പ് ചെയ്തെടുക്കാം. പക്ഷെ ചോപ്പറിലിടുമ്പോഴേക്കും ചോപ്പറിൻ്റെ ആ ഭംഗിയൊക്കെ അങ്ങ് പോകും, കാരണം ഇതിൽ കറയുണ്ട്. നമ്മളിത് അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പറ്റുന്നത് പോലെ ചോപ്പറിലും കറ പറ്റും. ഏകദേശം ഇത്രത്തോളം വരുന്നതുവരെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം കയ്യിലൊരല്പം എണ്ണ തടവി കൊടുക്കണം. ഇതിൻ്റെ നാര് കളയാനായിട്ടാണ്, വാഴക്കൂമ്പ് നല്ലതുപോലെ അരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൽ നാര് കാണും. അത് ഇതുപോലെ കയ്യിലെടുത്ത് സർക്കുലർ മോഷനിലൊന്നാക്കി കൊടുത്താൽ നാര് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്ത് മൊത്തം നാരും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നാരെല്ലാം മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് ഒരുവിധം നാരെല്ലാം ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സി ജാറിലേക്ക് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചതച്ച് മാറ്റിയതിന് ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് കടുക് വറുത്തെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നാലഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. അടപ്പ് തുറന്നതിന് ശേഷം അരപ്പും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മൾ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.